السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون؟ فقال النبي صلى الله عليه وسلم: من سلك طريقا يلتمس فيه علما سخل الله طريقا الى الجنه. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. അഭിവന്ദരായ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ പാത്തൂർ 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 വേദിയിലുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാർ 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 മജ്ലിസു ശിഫാ സംരംഭത്തിന്റെ ഈ ശബ്ദം കേൾക്കുന്ന വിവിധ രാജ്യങ്ങളിലുള്ള നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട മുഹബ്ബീങ്ങൾ നമ്മുടെ നാടിന് നമ്മുടെ സമൂഹത്തിന് ഒരു നിലയിൽ ദക്ഷിണ കന്നഡയുടെ മലബാർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മുടിപ്പ് എന്ന പ്രദേശത്തിനും പരിസരത്തിനും ആത്മീയമായ വലിയ ചൈതന്യം കൊണ്ടനുഗ്രഹീതമായ മഹാനായ സയ്യിദ് മുഹമ്മദ് അഷ്റഫ് തഖാഫ് ഖവ്വലല്ലാഹു ഉംറ മഅസ്സഖുൽ ആഫിയ അവിടത്തെ ആത്മീയ നിയന്ത്രണത്തിലുള്ള എല്ലാ മാസത്തിലും നടന്നു വരുന്ന ആത്മീയമായ മജ്ലിസ് ദിക്റു ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി ഇൽമുകൾ കേട്ട് റാതീബ് ചൊല്ലി ദുആ ചെയ്യുന്ന മജ്ലിസ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കൂടുതലായി സംസാരിക്കേണ്ട വേദി അല്ല. പുതിയ വർഷം നമ്മുടെ പേരിൽ ആഗതമാകുകയാണ്. പുതിയ വർഷം എന്ന് ഉദ്ദേശിച്ചത് വൈജ്ഞാനികപരമായി ഇൽമിയായ രീതിയിലുള്ള സാധാരണ ശവ്വാലിൽ മതപഠനത്തിന്റെ തുടക്കം ഉണ്ടാകാറുണ്ട്. മദ്രസകൾ തുടങ്ങുന്നത് പരിശുദ്ധമായ ശവ്വാലിലാണ്. ദർസുകൾ തുടങ്ങുന്നത് പരിശുദ്ധമായ ശവ്വാലിലാണ്. ശരീഅത്ത് കോളേജ് തുടങ്ങുന്നത് പരിശുദ്ധമായ ശവ്വാലിലാണ്. ഈ വർഷം ആ രൂപത്തിൽ മദ്രസകളും ദർസുകളും ശരീഅത്തുകളും തുടങ്ങുന്നതോടൊപ്പം ഭൗതിക വിദ്യയും തുടങ്ങുന്ന സമയമാണ് ഈ വർഷം ശവ്വാലിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള വിഷയമാണ്. സ്വാഗത ഭാഷണത്തിൽ കെ റസ്വി ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ മതത്തിന്റെ ഇസ്ലാമിന്റെ ആധാരം തന്നെ ഇൽമ് എന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു ചോദ്യമുണ്ട്. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണോ? വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും സമമാണോ? ഒരിക്കലും അല്ല. എത്ര നോമ്പുകാരനായാലും എത്ര സദഖ കൊടുക്കുന്നവനായാലും എത്ര സക്കാത്ത് കൊടുക്കുന്നവനായാലും എത്ര ഹജ്ജ് ചെയ്യുന്നവനായാലും എന്ത് സൽക്കർമ്മങ്ങൾ നടത്തുന്നവനായാലും അവനിക്ക് ഇൽമ് വേണം. മതപരമായ
വിദ്യാഭ്യാസം ഇന്ന് ആവശ്യമാണ്. അവനിക്ക് ദീന് ഇല്ല, അവനിക്ക് മതത്തിന്റെ നിയമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവന്റെ ജീവിതങ്ങളിൽ ഇല്ല. ഒരാളിൽ ഉണ്ടായാൽ, അറിവ് ഒരാളിൽ ഉണ്ടായാൽ ആ അറിവ് കൊണ്ടുള്ള ഉപകാരം ഒന്ന് അവന്റെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. രണ്ട്, ഏത് വീട്ടിലാണ് താമസിക്കുന്നത്, ഏത് കുടുംബാംഗങ്ങളിലുള്ള അംഗമാണ്, ആ വീടുകളിലും കുടുംബങ്ങളിലും അതിന്റെ വലിയ സന്തോഷമുണ്ടാകും. മൂന്ന്, അവൻ കൽബിന് ഹൃദയത്തിന് വലിയ സമാധാനമാണ്. പക്ഷേ അതിന്റെ ആധാരം പരിശുദ്ധമായ ദീനിന്റെ ഇൽമാണ്. ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽമ് ഒരാൾ പഠിക്കുമ്പോ, ഇൽമ് ഒരാൾ കേൾക്കുമ്പോ, ഇൽമ് ഒരാൾ പറയുമ്പോ, ഇൽമിന്റെ മജ്‌ലിസിൽ ഒരാൾ ഇരിക്കുമ്പോ അവന്റെ നാലു ഭാഗത്തിലും മലക്കുകൾ ഉണ്ടാകും. നാലു ഭാഗങ്ങളിലും മലക്കുകൾ ഉണ്ടാകും. മുന്നിലുള്ള മലക്ക് ഒരു ദുആ ചെയ്യും, വലതു ഭാഗത്തുള്ള മലക്ക് വേറെ ഒരു ദുആ നടത്തും, ഇടതു ഭാഗത്തുള്ള മലക്ക് പിന്നൊരു ദുആ നടത്തും, ശേഷം ബാക്കിലുള്ള മലക്ക് ഒരു ദുആ നടത്തും. നടത്തുന്നത് ഓരോരോ മലക്കുകളും അവനിക്ക് വേണ്ടി ദുആ നടത്തുന്നത്. ഒന്ന്, അവന്റെ ഭൗതിക ജീവിതത്തിൽ റാഹത്ത് ഉണ്ടാകണം. റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ അതാണ്. ഒന്ന്, അവന്റെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടവ ഏറ്റവും വലിയ ഘടകമാണ് അവന്റെ ശരീരം. അതിൽ ബർക്കത്ത് ഉണ്ടാകാൻ ദുആ ചെയ്യും. ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അവൻ കഴിക്കുന്ന ഭക്ഷണങ്ങളും വെള്ളങ്ങളും, അതിൽ ബർക്കത്ത് ഉണ്ടാകാൻ ഒരു മലക്ക് ദുആ ചെയ്യും. പിന്നൊരു മലക്ക് ദുആ ചെയ്യുന്നത് ഇൽമ എന്നത് അത് സ്വർഗത്തിന്റെ ഒരു ഭാഗമാണ്. സ്വർഗത്തിന്റെ ഒരു ഭാഗമാണ് ഇൽമ എന്നത്. യജൂ പാർക്ക് എന്ന് പറയുന്ന ഈ സ്തംഭനത്തിൽ ഒരു 10 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം നിങ്ങൾ ഇൽമ കേൾക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സ്വർഗവുമായി ബന്ധം അടുക്കുകയാണ്, നരകവുമായുള്ള ബന്ധം വിദൂരമാകുകയാണ്. സ്വർഗം അടുക്കുകയാണ്, നരകവുമായുള്ള ബന്ധം വിദൂരമാകുകയാണ്. അതിന്റെ പുറമേ മലക്കുകൾ നമുക്ക് ദുആ ചെയ്യുകയാണ്. മലക്കുകൾ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യും, അവന്റെ വിജയത്തിന് വേണ്ടി ദുആ ചെയ്യും, അവന്റെ സന്തോഷത്തിന് ദുആ ചെയ്യും, അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഖൈറുണ്ടാവാൻ ദുആ ചെയ്യും. എനിക്ക് മലക്ക് ദുആ ചെയ്താൽ, എന്റെ സന്തോഷത്തിന് വേണ്ടി മലക്ക് ദുആ ചെയ്താൽ, എന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി മലക്ക് ദുആ ചെയ്താൽ, എന്റെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി മലക്ക് ദുആ ചെയ്താൽ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഹബ്ബീങ്ങളെ, ദാക്കിരീങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആഇനി എത്ര ഫലമാണ് ഉള്ളത്. സ്വന്തം ബാപ്പ ദുആരക്കുമ്പോ ദുആഇന് ബഹുമാനമുണ്ട്, സ്വന്തം ഉമ്മയുടെ ദുആഇന് ബഹുമാനമുണ്ട്, സ്വന്തം ഉസ്താദിന്റെ ദുആഇന് ബഹുമാനമുണ്ട്. അറിയപ്പെട്ട ആലിമീങ്ങളും സാദാത്തുക്കളും ദുആ ചെയ്താൽ അതിന് വലിയ ബഹുമാനമുണ്ട്. എങ്കിലും മലക്കുകളുടെ ദുആ ലഭിച്ചാൽ ആ ദുആ നമുക്ക് പറയേണ്ടതില്ല, അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി ഇൽമുമായി ബന്ധപ്പെടുക. സ്വാഗത ഭാഷണത്തിൽ ഉസ്താദ് പറഞ്ഞതുപോലെ ഈ സ്ഥാപനം മഹാനായ തങ്ങളവറുകൾക്ക് ഉള്ള സ്ഥാപനം അല്ലല്ലോ.
അവിടുത്തെ കുടുംബത്തിനുള്ള സ്ഥാപനമല്ലല്ലോ, മറിച്ച് സമൂഹത്തിനുള്ള സ്ഥാപനമാണ്. അൽഹംദുലില്ലാഹ്, ചെറിയ പിഞ്ചു പൈതങ്ങളടക്കം ചെറിയ രീതിയിലുള്ള മക്കൾ, പിച്ചവച്ച് ഒന്ന് ഇരുന്ന് ഒന്ന് നിന്ന് ഒന്ന് നടന്നു വരുന്ന മക്കൾ മുതൽ പ്രായമുള്ളവര് വരെ, അതില് ആണുങ്ങളുണ്ട്, അതില് പെണ്ണുങ്ങളുണ്ട്, അതില് പ്രായമുള്ളവരുണ്ട്, അതില് ചെറിയ മക്കളുണ്ട്. അവർക്കൊക്കെ ധാരാളം ഇൽമിന്റെ സംരംഭങ്ങൾ ഈ സ്ഥാപനം മുഖേന നടന്നു വരികയാണ്. അതിന്റെ ഏതൊക്കെ പദ്ധതികളുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ, ഇവിടെ നടക്കുന്ന ഇൽമിയായ ഏതൊക്കെ രീതിയിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം അടുക്കാനും നരകത്തിൽ നിന്ന് വിദൂരമാകാനും കഴിയും. സ്വർഗം അടുക്കാനും നരകത്തിൽ നിന്ന് വിദൂരമാകാനും നമുക്ക് കഴിയും. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമിനെ നമ്മൾ വില കൽപ്പിക്കുക, ഖുർആനിന് വില കൽപ്പിക്കുക, ഖുർആനിന്റെ ആശയങ്ങൾക്ക് വില കൽപ്പിക്കുക, ഹദീസുകൾക്ക് വില കൽപ്പിക്കുക, ഹദീസിന്റെ ആശയങ്ങൾക്ക് വില കൽപ്പിക്കുക. അങ്ങനെ റബ്ബുമായി ബന്ധപ്പെടാനും റബ്ബുമായി അടുക്കാനും ഇൽമിന് വലിയ ക്വാളിഫൈഡ് ഉണ്ട്, അറിവിന് വലിയ ക്വാളിഫൈഡ് ഉണ്ട്. നമുക്ക് വിവരമുണ്ടാകുമ്പോ, ഇൽമുണ്ടാകുമ്പോ, അറിവുണ്ടാകുമ്പോ നമ്മൾ ഒറ്റ നോമ്പ് വെറുതെയാകുകയില്ല, നമ്മൾ കൊടുക്കുന്ന സക്കാത്ത് വെറുതെയാകുകയില്ല, നമ്മൾ നൽകുന്ന സദഖകൾ വെറുതെയാകുകയില്ല, നമ്മൾ ചെയ്യുന്ന ഹജ്ജുകൾ വെറുതെയാകുകയില്ല, നമ്മൾ ചെയ്യുന്ന ഉംറകൾ വെറുതെയാകുകയില്ല. ആ രൂപത്തിൽ ഇൽമിന്റെ സംരംഭങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ യജു പാർക്കിലൂടെ മജ്ലിസു ഷിഫാഫ് എന്ന് പറയുന്ന ഈ സംരംഭത്തിലൂടെ, മജ്ലിസിന്റെ ഏതൊക്കെ സംരംഭങ്ങളുണ്ടോ ആ സംരംഭങ്ങളിലൂടെ നടക്കുമ്പോ നമ്മുടെ മക്കൾ അതിന് തയ്യാറുള്ള മക്കളാക്കിയിട്ട് അവരെ പ്രചോദനം നൽകിയിട്ട് അതിന് വേണ്ട മുഴുവൻ ഒത്താശകളും നമ്മൾ നൽകുക. സുന്നത്ത് നിസ്കരിക്കുന്നു, എത്രയാണ് നിസ്കരിക്കുന്നത്? അയാൾ ഒരു റക്അത്തല്ല, പത്ത് റക്അത്തല്ല, അൻപത് റക്അത്തല്ല, എഴുപത്തഞ്ച് റക്അത്തല്ല, നൂറ് റക്അത്താണ് അയാൾ സുന്നത്ത് നിസ്കരിക്കുന്നത്. യാ നൂറ് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ എത്ര സുജൂദുകൾ ഉണ്ടാകും അതിൽ, എത്ര റുക്ഊകൾ ഉണ്ടാകും അതിൽ, എത്ര ഇഖ്തിദാലുകൾ ഉണ്ടാകും അതിൽ, എത്ര ദിക്റുകൾ ഉണ്ടാകും അതിൽ, എത്ര തസ്ബീഹുകൾ ഉണ്ടാകും അതിൽ, എത്ര ദുആകൾ ഉണ്ടാകും അതിൽ. എങ്കിൽ മഹാന്മാർ പറയുന്നത്, ഇത്ര കൂടുതൽ ദിക്റുകൾ നിറഞ്ഞു നിൽക്കുന്ന, ഇത്ര കൂടുതൽ തസ്ബീഹുകൾ നിറഞ്ഞു നിൽക്കുന്ന, ഇത്ര കൂടുതൽ ദുആകൾ നിറഞ്ഞു നിൽക്കുന്ന റുക്ഊകളും സുജൂദുകളും ഇഖ്തിദാലുകളും അത്തഹിയാത്തുകളും ഖിയാമുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ സുന്നത്ത് നിസ്കാരം, ഒരാള് നൂറക്കാലത്ത് നിസ്കരിക്കുന്നതും ഒരാള് നൂറക്കാലത്ത് നിസ്കരിക്കുന്നതും ആ മനുഷ്യൻ ഒരു ഇൽമിന്റെ പാഠം പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, ഇൽമിന്റെ പാഠം പഠിക്കുന്നതിനാണ്, അറിവ് പഠിക്കുന്നതിനാണ്, വിദ്യാഭ്യാസം പഠിക്കുന്നതിനാണ്. അതുകൊണ്ട് തന്നെ ശവ്വാല് മാസമാണ്, മദ്രസ തുടങ്ങിയ സമയമാണ്. നമ്മുടെ നാടുകളിലുള്ള മദ്രസകളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ അയക്കണം, നമ്മുടെ മക്കൾക്ക് ദീനിയായ ഇൽമുകളൊക്കെ പറഞ്ഞു കൊടുക്കണം, നിസ്കാരത്തിനെ കുറിച്ച് വേണ്ടതുപോലെ പഠിക്കണം, നോമ്പിനെ കുറിച്ച് വേണ്ടതുപോലെ പഠിക്കണം, ഹജ്ജിനെ കുറിച്ച് വേണ്ടതുപോലെ പഠിക്കണം,
പഠിക്കണം. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയുണ്ട് അത് പഠിക്കണം. ആ പഠിക്കാനുള്ള സംരംഭമാണ് മുഹമ്മദ് അഷ്റഫ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ജൂ പാർക്കിൽ ഉണ്ടാക്കിയത്. അത് നമ്മൾ സ്വയത്തമാക്കുക, അത് നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക. റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ അല്ലാഹുവിന്റെ കോടതി എങ്ങനെയാണ്? ഒരു ചാണകല ഉദിക്കുന്ന സൂര്യന്റെ ചൂട് കൊണ്ട് മനുഷ്യൻ വിയർപ്പിൽ മുങ്ങുന്ന റബ്ബിന്റെ കോടതി. ആരുമില്ല അവിടെ, കൈപിടിക്കാൻ ആളില്ല, രക്ഷപ്പെടുത്താൻ ആരുമില്ല, വക്കാലത്തിന് ആരുമില്ല, വേറെ ഒരു രീതിയിലുള്ള സംരംഭത്തിന് ആരുമില്ല. ആ രീതിയിൽ നമ്മൾ വല്ലാതെ വിഷമിച്ചു നിൽക്കുമ്പോ കള്ളുകുടിച്ചവനെ പോലെ വഴിയറിയാതെ വീണ് നടക്കുന്നവനെ പോലെ റബ്ബിന്റെ കോടതിയിൽ നടക്കുമ്പോ തെറ്റ് ചെയ്ത കണക്കനുസരിച്ച് കാലോളം വിയർപ്പിൽ മുങ്ങുന്നവർ, മുട്ടോളം വിയർപ്പിൽ മുങ്ങുന്നവർ, അരയോളം വിയർപ്പിൽ മുങ്ങുന്നവർ, കഴുത്തോളം വിയർപ്പിൽ മുങ്ങുന്നവർ, അങ്ങനെ പല രൂപത്തിലും ആ രൂപത്തിൽ വിയർപ്പിൽ മുങ്ങുന്ന റബ്ബിന്റെ കോടതിയിൽ ഒരു സമ്മേളനം നടക്കുകയാണ്, ഒരു കൺവെൻഷൻ നടക്കുകയാണ്. പേടിച്ച് ക്ഷീണിച്ച് ദാഹിച്ച് വിശന്ന് വല്ലാത്ത രീതിയിൽ അവിടെ പോകുമ്പോ അവിടെ ഒരു അഞ്ച് ചോദ്യം എഴുതി വെച്ചിട്ടുണ്ട്. അഞ്ച് ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ മുകളിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ മെസ്സേജ് ഉണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരു മോന്റെ കാല് മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. ആ മോന് രാജാവായിട്ട് കാര്യമില്ല, ആ മോന് തറവാടിയായിട്ട് കാര്യമില്ല, ആ മോന് പണക്കാരനായിട്ട് കാര്യമില്ല. ആര് എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഒരു മോന്റെ കാല് മുന്നോട്ട് വെക്കാത്ത റബ്ബിന്റെ കോടതി. ആ റബ്ബിന്റെ കോടതിയിൽ ചോദിക്കുന്ന ചോദ്യമാണ് ചോദ്യം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതിലൊരു ചോദ്യമാണ് ആയുസ് എങ്ങനെ ചെലവഴിച്ചു, ആയുസ് എങ്ങനെ ചെലവഴിച്ചു, 80 വയസ്സ് വരെ ജീവിക്കാനുള്ള അവസരം തന്നില്ലേ, 60 വയസ്സ് വരെ ജീവിക്കാൻ അവസരം തന്നില്ലേ, 90 വയസ്സ് വരെ ജീവിക്കാൻ അവസരം തന്നില്ലേ, എങ്ങനെയാണ് ചെലവഴിച്ചത്, ജീവിതത്തിൽ നിന്റെ വയസ്സ് എത്രയാണ്, ജീവിതത്തിൽ നിന്റെ ആയുസ് എത്രയാണ്, ആയുസ് എങ്ങനെ ചെലവഴിച്ചു. യുവത്വം തന്നിട്ടില്ലേ, ആരോഗ്യം തന്നിട്ടില്ലേ, നല്ല ആഫിയത്തുള്ള സമയം തന്നിട്ടില്ലേ, എങ്ങനെയാണ് നിന്റെ ആരോഗ്യം ചെലവഴിച്ചത്? റബ്ബിന്റെ കോടതിയിൽ ചോദിക്കുകയാണ്. ഉത്തരം പറയാതെ ഒരു മോന്റെ കാലും മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. അവിടെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പഠിച്ചിട്ടുണ്ടോ. മുടിപ്പിലുള്ള ആളോട് റബ്ബിന്റെ കോടതിയിലുള്ള ചോദ്യമാണ്. അതേ ദക്ഷിണ കന്നഡയിലുള്ള ഒരാളോട് ചോദ്യമാണ്. ഈ പരിസരത്തുള്ള ഒരു ഉമ്മയോടുള്ള ചോദ്യമാണ്. ചോദിക്കുന്നത് മലക്കുകളാണ്, ചോദിക്കുന്നത് റബ്ബിന്റെ നിർദ്ദേശം പ്രകാരമാണ്, ചോദിക്കുന്നത് റബ്ബിന്റെ കോടതിയിലാണ്. രക്ഷപ്പെടാൻ അവിടെ വഴിയില്ല, കളവ് പറയാൻ അവിടെ വകുപ്പില്ല, ആരോഗ്യം കൊണ്ട് അവിടെ രക്ഷപ്പെടുകയില്ല, സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടുകയില്ല, സ്വാധീനം കൊണ്ട് രക്ഷപ്പെടുകയില്ല. വായക്ക് സീതി വെക്കപ്പെടുന്ന കോടതി, കൈകൾ സംസാരിക്കുന്ന കോടതി, കാലുകൾ സാക്ഷ്യം വഹിക്കുന്ന കോടതി. അവിടെ ചോദിക്കുന്ന ചോദ്യം പഠിച്ചിട്ടുണ്ടോ,
ഇൽമു പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ പഠിച്ചിട്ടുണ്ട്. സയ്യിദ് അഷ്റഫ് തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ ഒരു സംരംഭം, മഹാനായ സറഫുൽ ഉലമ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സംരംഭം, മഹാനായ സൈനുൽ ഉലമ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അവിടെ സംരംഭം, മഹാനായ മർഹൂൻ സിർവിർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അവിടെ സംരംഭം, മറ്റു ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ ഇൽമിന്റെ സംരംഭം. ഞാൻ മൂടി പൊതച്ച് കിടന്ന ആളല്ല, ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കാതെ നിന്ന ആളല്ല, ഞാൻ അവിടെ പോയിട്ടുണ്ട്. എനിക്ക് ചെറിയ പ്രായത്തിൽ ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, ചെറുപ്പ പ്രായത്തും എനിക്ക് ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ നിരാശ എനിക്കുണ്ടെങ്കിലും പ്രായമുള്ള സമയത്താണ് മഹാനായ അഷ്റഫ് തങ്ങൾ ഉമ്മമാർക്ക് ഇവിടെ സംരംഭം ഉണ്ടാക്കുന്നത് എന്നറിഞ്ഞപ്പോ, ബാപ്പമാർക്ക് ഇവിടെ വിജ്ഞാനത്തിന്റെ സംരംഭം ഉണ്ടാക്കുന്നറിഞ്ഞപ്പോ ഞാൻ അവിടെ പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത് മോനെ? ഇന്നതാണ് പഠിച്ചത്. എന്താണ് പഠിച്ചത് മോളെ? ഇന്നതാണ് പഠിച്ചത്. അവിടെ അവർക്ക് മാർക്ക് ലഭിക്കുകയാണ്. ഒരു ചോദ്യം വീണ്ടും ചോദിക്കുന്നുണ്ട്, പഠിച്ച ഇൽമു നീ പ്രവർത്തിച്ചിട്ടുണ്ടോ? പഠിച്ച വിജ്ഞാനം നീ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? പഠിച്ച ഇൽമു വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ആ രൂപത്തിൽ ചോദിക്കുന്ന റബ്ബിന്റെ കോടതിയില് നമുക്ക് ഉത്തരം പറയാൻ കഴിയണം, നമുക്ക് മറുപടി പറയാൻ കഴിയണം. ആ മറുപടി പറയാൻ കഴിയണമെങ്കിൽ ഇൽമുമായി ബന്ധപ്പെടണം, ഇൽമിന്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെടണം. ആശിക്കുന്നതെന്തിനാണ്? കൊതിക്കുന്നത് എന്തിനാണ്? ഈ റമളാന് 30 നോമ്പ് നോറ്റത് എന്തിനാണ്? ആ നോമ്പ് നോറ്റിട്ട് ഒരുപാട് ഖുർആൻ ഓതിയത് എന്തിനാണ്? ഒരുപാട് ദിക്ർ ചൊല്ലിയത് എന്തിനാണ്? ഒരുപാട് ഉറക്കൊഴിഞ്ഞത് എന്തിനാണ്? ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി മുതലാക്കിയത് എന്തിനാണ്? എനിക്ക് ആശയുണ്ട്, ഞങ്ങളെ മുൻഗാമികളായ അലിമീങ്ങളും സാലിഹീങ്ങളും മഹാന്മാരൊക്കെ ഇൽമുമായി ബന്ധപ്പെട്ടവരാണ്. അവർ ഇൽമിന്റെ വിഷയത്തിൽ നീങ്ങിയവരാണ്, ഇൽമിന്റെ വിഷയത്തിൽ അവർ വല്ലാത്ത രീതിയിൽ നീങ്ങിയവരാണ്. ഇൽമ് പഠിക്കുക മാത്രമല്ല, പഠിച്ചതനുസരിച്ച് അവരുടെ ജീവിതം നീക്കി വെച്ചവരാണ്. ഈ മാസം ശവ്വാലാണ്. ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? മുഹമ്മദ് മടവൂരി മഹാനായ സയ്യിദ് വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവിടത്തെ റൂസ് നടക്കുന്ന മാസമാണ്, അവിടത്തെ റൂസ് മുബാറക് നടക്കുന്ന മാസമാണ്, അവിടത്തെ പേരിലുള്ള മജ്‌ലിസ് നടത്തപ്പെടുന്ന മാസമാണ്. മഹാനായ സയ്യിദ് വലിയുള്ളാഹിയുടെ വലിയ ബഹുമാനം എന്തതാണ്? അവിടുന്ന് വലിയ അഹലിമായിരുന്നു, ഇൽമിന് വലിയ മഹത്വം നൽകിയിരുന്നു. ഇൽമുമായി ബന്ധപ്പെട്ട ആര് പോയാലും പ്രത്യേകമായ പരിഗണന നൽകിയിരുന്നു. ഇൽമുമായി ബന്ധപ്പെട്ട ഒരു ആലിമ ചെന്നാൽ എത്ര തിരക്കുണ്ടെങ്കിലും എത്ര ക്ഷീണമുണ്ടെങ്കിലും പരിഗണിക്കുമായിരുന്നു. മഹാനായ സയ്യിദ് വലിയുള്ളാഹിന്റെ ചരിത്രം തന്നെ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഏകദേശം അവിടുത്തെ കുത്തുബ്ഖാനയിലുള്ള കിതാബുകൾ നോക്കിയിട്ട് റഫർ ചെയ്ത ആളാണ്, അവിടുന്ന് ഒന്നാം റാങ്കോടുകൂടെ പാസ്സായ ആളാണ്. ശേഷം നാട്ടിലേക്ക് വന്നപ്പോ നാട്ടുകാര് മുഴുവനും മഹാനവരുടെ മുന്നിലേക്ക് പോയിട്ട് പറഞ്ഞത്, ഞങ്ങളെ നാട്ടിൽ നിന്ന് നിങ്ങൾ നിലനിൽക്കണം, ഞങ്ങളെ നാട്ടിൽ നിന്ന് പിന്നൊരു ഭാഗത്തേക്ക് പോകാൻ പാടില്ല, ഇവിടെ തന്നെ ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ വഴിയിൽ നേതൃത്വം നൽകണം. എന്റെ അറിവ് ശരിയാണെങ്കിൽ 100 മുതഅല്ലിമീങ്ങൾക്ക് വർഷങ്ങളോളം ദർസ് നടത്തിയ മഹാന്, മടവൂരിൽ തന്നെ ദർസ് നടത്തിയ മഹാനാണ് മഹാനായ സയ്യിദ് വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. തങ്ങള് ഇൽമു ഖൽബിൽ നിറഞ്ഞപ്പോ, ഇൽമിന്റെ വഴിയിൽ നീങ്ങിയപ്പോ, ഇൽമുമായി ബന്ധ
ഇടപെട്ടപ്പോ അല്ല വലിയ സ്ഥാനങ്ങൾ നൽകി, അല്ല വലിയ ബഹുമാനങ്ങൾ നൽകി, അല്ലാഹു വലിയ ദർജകൾ നൽകി. ഇന്ന് സാഹിബുൽ കറാമത്തായി, സാഹിബുൽ മഖാമത്തായി, അങ്ങനെ സാഹിബുൽ മഅരിഫത്തായി, സാഹിബുൽ ഇജാബത്തു ദഅവത്തായി നിറഞ്ഞു നിൽക്കുകയാണ് സി എം വലിയുള്ള. അതിന്റെ പ്രത്യേകമായ കാരണം മഹാനായ സി എം വലിയുള്ള ഇൽമിനെ ഇഷ്ടപ്പെട്ടിരുന്നു, ഇൽമുമായി ബന്ധപ്പെട്ടിരുന്നു, ഇൽമിന്റെ വിഷയത്തിൽ വല്ലാത്ത രൂപത്തിൽ അങ്ങനെ നീങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺലൈനിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മോമിനിയങ്ങളോട്, ഈ മുടിപ്പും പരിസരത്തുള്ള മോമിനിയങ്ങളോട്, ഈ വർഷം നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ജൂ പാർക്കിന്റെ കീഴില്, നമ്മുടെ മജിലിസിന്റെ കീഴില് എന്തൊക്കെ ഇൽമുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ടോ, ചെറിയ മക്കള് മുതല് ചെറുപ്പക്കാര് മുതല് വയസ്സായ ആൾക്കാര് വരെ, ചെറിയ പെൺകുട്ടികള് മുതല് ചെറുപ്പക്കാരി മുതല് പ്രായമുള്ള ഉമ്മമാര് വരെ, ഏതൊക്കെ രീതിയിലുള്ള ഇൽമിന്റെ സംവിധാനങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നു, എത്ര പഠിക്കാനുണ്ട്, എത്ര അറിയാനുണ്ട്. നമ്മൾ വിചാരിക്കും എല്ലാം അറിയുമെന്ന്, ഒന്ന് വേണ്ടതുപോലെ ഒന്ന് ഉദൂഇന്റെ വിഷയങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ ആ ഉദൂഇലുള്ള സുന്നത്തുകൾ അത് വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അതിന്റെ ആദാബുകൾ നമുക്ക് വേണ്ടതുപോലെ മുറാഅത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ, ശേഷം നിസ്കാരത്തിലേക്ക് കയറുമ്പോ നിസ്കാരത്തിന്റെ അടവ് വേണ്ടതുപോലെ പൂർത്തിയാക്കിയിട്ടുണ്ടോ, അതിന്റെ സുന്നത്തുകളും അതിന്റെ ഫളായിലുകളും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ. എന്റെ നിസ്കാരം നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് നിസ്കാരമെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ആ നിസ്കാരത്തിന് കോട്ടമാകുന്ന ഒരു അനക്കം എന്നിൽ വന്നിട്ടുണ്ടോ, ഒരു സംസാരം എന്നിൽ വന്നിട്ടുണ്ടോ, ഒരു ശ്വാസം എന്നിൽ വന്നിട്ടുണ്ടോ, ഒരു ചിന്ത എന്നിൽ വന്നിട്ടുണ്ടോ, ഒരു നോട്ടം എന്നിൽ വന്നിട്ടുണ്ടോ. നാം അത് പഠിക്കണ്ടേ, നമ്മളതുമായി ബന്ധപ്പെടണ്ടേ. നമ്മൾ കുളിക്കുന്നു, നിർബന്ധമായ കുളി പലപ്പോഴും നമ്മൾ കുളിക്കുകയാണ്, ആ കുളി വേണ്ടത് പോലെയാകുന്നുണ്ടോ. നമ്മൾ വെള്ളമില്ലാത്ത സമയത്ത് തയമ്മും ചെയ്യുന്നു, ആ തയമ്മും വേണ്ടത് പോലെ ആയിട്ടുണ്ടോ. നമ്മുടെ യാത്ര ചെയ്യുമ്പോ ഖസറും ജമ്മുമാക്കുന്നു, ദുഹറിന് രണ്ടരക്കായത്തായി നിസ്കരിക്കുന്നു, അസറിന് രണ്ടരക്കായത്തായി നിസ്കരിക്കുന്നു, ഇശായിന് മഗ്രിബിലേക്ക് കൂട്ടി യോജിപ്പിച്ച് നിസ്കരിക്കുന്നു. ആ നിസ്കരിക്കുമ്പോ എന്റെ ഈ നിസ്കാരം അസറ് ആക്കാന് വഴിയുണ്ടോ, എന്റെ ഈ നിസ്കാരം ജമ്മു ആക്കാൻ വഴിയുണ്ടോ, എന്റെ ഈ നിസ്കാരം നാല് റക്അത്തിൽ നിന്ന് രണ്ടര കഅത്തിലേക്ക് കുറയ്ക്കാൻ വഴിയുണ്ടോ. അങ്ങനെ മുന്തിച്ച് ജമ്മാക്കുമ്പോ ആ മുന്തിച്ച് ജമ്മാക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്, പിന്തിച്ച് ജമ്മാക്കുമ്പോ ദുഹറിന് അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കുമ്പോ പിന്തിച്ച് ജമ്മാക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്, അതൊക്കെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഹൈള് വരാറില്ലേ നിങ്ങൾക്ക്, നിഫാസ് വരാറില്ലേ നിങ്ങൾക്ക്, ഇസ്തിഹാദത്തിന്റെ വിഷയങ്ങൾ വരാറില്ലേ നിങ്ങൾക്ക്. ഹൈള് എങ്ങനെയാണ് പലർക്കും അറിയാറില്ല, നിഫാസിന്റെ ചോര എത്രയാണ് അറിയാറില്ല, അതിന്റെ പുറമെ ഇസ്തിഹാദത്തിന്റെ വിളക്ക് ചോര വരുന്ന സമയം അതിന്റെ സമയം അറിയില്ല. അത് വന്നാൽ തന്നെ ഹൈലിന്റെ തുടക്കം എപ്പോഴാണ്, ഹൈള് നിൽക്കുന്നത് എപ്പോഴാണ്, ഹൈലിന്റെ സമയം എപ്പോഴാണ്, നിഫാസിന്റെ തുടക്കം എപ്പോഴാണ്, പ്രസവരക്തവുമായി ബന്ധപ്പെട്ട് ഏകദേശം പോകുന്നത് എത്രയാണ്, അത് കൂടുതലായി വന്നാൽ എത്രയാണ്, ഇസ്തിഹാദത്തുമായി ബന്ധപ്പെട്ട വിഷയം എത്രയാണ്. പല ഉമ്മമാർക്കും അറിയാറില്ല, പല ഉമ്മമാരും ആ വിഷയം ശ്രദ്ധിക്കാറില്ല. ഹൈലെന്ന് ചിന്തിച്ചിട്ട് നിസ്കരിക്കാതെ നിസ്കാരം കലാക്കുന്ന എത്ര സഹോദരിമാരുണ്ട്, അല്ല ശുദ്ധിയായി എന്ന രീതിയിൽ കുളിച്ചിട്ട് നിസ്കരിക്കുമ്പോ ഹൈള് വേണ്ടതുപോലെ പൂർണ്ണമാകാത്തത് കൊണ്ട് ഹറാമായ സുജൂദ് ചെയ്യുന്ന സഹോദരിമാർ എത്രയുണ്ട്, ഉമ്മമാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് സയ്യിദ് അഷ്റഫ് തങ്ങള് ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ അറിവിന്റെ സംരംഭങ്ങൾ ഇവിടെ ഒരുക്കിയത്. ഉമ്മമാരെ, നമ്മൾ ആ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. നാട്ടിലുള്ള ചെറുപ്പക്കാരോട് പറയുന്നു, ഒരു സ്വന്തം ബാപ്പ മരിച്ചാൽ ഇതൊരു ഇൽമിന്റെ തുടക്കമായതുകൊണ്ട് വേറെ ഒന്നും പറയാതെ സാധാരണ ഇവിടെ ദിക്റുണ്ട്, അതീബും ഒക്കെ പറയാറുണ്ട്. അതുകൊണ്ട് പറയുന്നു, ബാപ്പ മരിച്ചാൽ ആ
വാപ്പന്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ ഏറ്റവും കൂടുതൽ ഹക്കുള്ള ആളാരാണ്, ഏറ്റവും വലിയ സന്തോഷമുള്ള ആളാരാണ്? സാദാത്തുക്കൾ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ എന്റെ ബാപ്പ മരിച്ചാൽ അതിന് ഏറ്റവും വലിയ അർഹതയുള്ളത് മകനാകുന്ന എനിക്കാണ്, മകനാകുന്ന എനിക്കാണ്. സംശയം വേണ്ട, ഒരു ബാപ്പ മരിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ അഭിമന്യരായ പിതാവ് മഹാനായ സുരുവേൽ ഉസ്താദ്, നീ അവിടുത്തെ ദർജ ഉയർത്തണം. അല്ലാ, ഈ നാടുമായി വലിയ ബന്ധമുള്ളവരാണല്ലോ ഉസ്താദ്. ഉസ്താദ് വഫാത്തായി, ഉസ്താദിന്റെ എന്റെ മടിയിലാണ് ഉസ്താദ് വഫാത്തായത്. ഹൈലൻഡ് ഹോസ്പിറ്റലിൽ ഉസ്താദിന്റെ ജനാസ കൊണ്ടുപോയി, നാട്ടിലേക്ക് കൊണ്ടുപോയി, നാട്ടിലേക്ക് കൊണ്ടുപോയി. ഉസ്താദിനെ കുളിപ്പിക്കാൻ ഒരുങ്ങുകയാണ്, ഉസ്താദിന്റെ ജനാസ കുളിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അന്ന് ഞാന് ഒരു പഠനം നടത്തി കഴിഞ്ഞ അശ്ശരിയിൽ വന്ന സമയമാണ്, സഖാഫിയായ സമയമാണ്. ഉസ്താദിനെ കുളിപ്പിക്കുമ്പോ ഒന്ന് രണ്ട് ആലിമീങ്ങളാണ് ഇവിടെ കുളിപ്പിച്ചത്. കുളിപ്പിക്കുമ്പോ ഞാനും ആ കുളിപ്പിക്കാൻ കൂടി അവിടെയുള്ള താളി എടുത്തിട്ട് അവിടുത്തെ തലയും താടിയൊക്കെ കഴുകുമ്പോ, അവിടുത്തെ തലയൊക്കെ തടവും കഴുകുമ്പോ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മഹാനായ സുരുവേൽ ഉസ്താദിന്റെ ജനാസ കുളിപ്പിച്ചിട്ട് അവസാനം വെള്ളമൊഴിച്ചത് മഹാനായ ഉസ്താദുള്ള സാത്തിദ് മഞ്ഞനാടി ഉസ്താദാണ്, മഹാനായ സി പി മഞ്ഞനാടി ഉസ്താദാണ്. അവസാനം റൂമിൽ ഉണ്ടാകുമ്പോ പറഞ്ഞ് കുളിപ്പിച്ചതിന്റെ അവസാനം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവസാനം രണ്ടു ഭാഗത്തേക്കും വെള്ളമൊഴിച്ചിട്ട് ആ കുളി അവസാനിപ്പിച്ചത് ഉസ്താദുള്ള സാത്തിദ് മഞ്ഞനാടി ഉസ്താദാണ്. അവരൊക്കെ വലിയ വലിയ ആലിമീങ്ങളാണ്, നമ്മുടെ ദക്ഷിണ കന്നഡക്ക് മറക്കാത്ത ആലിമാണ് മഹാനായ ഉസ്താദുള്ള സാത്തിദ് മഞ്ഞനാടി ഉസ്താദ്. ഒരു വലിയ ആലിമാണ്. ആലിമെന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ ഇൽമും തരീഖത്തിന്റെ ഇൽമും ഒരുപോലെ കരഗതമാക്കിയ ആളാണ് ഉസ്താദുള്ള സാത്തിദ് മഞ്ഞനാടി ഉസ്താദ്. ഖാദിരിയ തരീഖത്തിന്റെ കർണാടകയിലുള്ള ഒരു കാലഘട്ടത്തിലുള്ള അധിപൻ എന്ന് പറഞ്ഞാൽ അതിന് മാർക്ക് കൊടുക്കുന്നവരാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആലിമീങ്ങളും. മഹാനായ ഉസ്താദുള്ള സാത്തിദ് മഞ്ഞനാടി ഉസ്താദ് സംഘടനാലും സംഘടനാ സംവിധാനത്തിലും സുൽവേൽ ഉസ്താദും മഞ്ഞനാടി ഉസ്താദ് കൂടുതൽ വന്നിട്ടില്ലെങ്കിലും അവര് അറിവിന്റെ ലോകത്തിൽ രാജാക്കന്മാരായിരുന്നു, സംശയമില്ല. വിവരത്തിന്റെ ലോകത്തിൽ അവര് രാജാക്കന്മാരായിരുന്നു. ഉസ്താദുള്ള സാത്തിദ് മഞ്ഞനാടി ഉസ്താദ് ബഗ്ദാദിലേക്ക് പോവുകയും ബഗ്ദാദിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം വേണ്ടത് രൂപത്തിൽ ചെയ്യുന്ന മഹാനായിരുന്നു. അവരെ വിഷയങ്ങൾ പറഞ്ഞെങ്കിലൊക്കെ നീണ്ടുപോകും, അതിലേക്കൊന്നും കടക്കുന്നില്ല. മരണത്തിന്റെ ഒരു ദിവസം മുമ്പ് ഉസ്താദുള്ള സാത്തിദ് മഞ്ഞനാടി ഉസ്താദ് പുരുഷങ്ങടിയിലുള്ള പലരും ഇല്ല, മമതാജിയാറും മറ്റൊക്കെ ഇല്ലേ, അവരൊക്കെ മഞ്ഞനാടി ഉസ്താദിനെ വലിയ അറിയുന്നവരാണ്. മഹാനായ ഉസ്താദുള്ള സാത്തിദ് സി പി മഞ്ഞനാടി ഉസ്താദിനെ പരിചയമുള്ളവരാണ്. മഹാനായ ഉസ്താദുള്ള സാത്തിദ് മഞ്ഞനാടി ഉസ്താദ് മരണത്തിന്റെ ഒരാഴ്ച മുമ്പ് വരെ നിന്നിട്ട് നിസ്കരിക്കാൻ തൗഫീഖ് ലഭിച്ച ആളാണ്. പ്രണയമെത്രയാണ്, പ്രായമുള്ളവരും ഉസ്താദുമായി അപ്പുറം പ്രായമുള്ള ആളാണ് ഉസ്താദുള്ള സാത്തിദ് മഞ്ഞനാടി ഉസ്താദ്. പറയപ്പെടുന്ന ഒരു രോഗവും അവരെ ശരീരത്തിൽ കണ്ടിട്ടില്ല, ഒരു ഭക്ഷണത്തിന്റെ മുടക്കവും അവരുടെ ശരീരത്തിൽ കണ്ടിട്ടില്ല. നല്ല ആരോഗ്യമായിരുന്നു, അതിന്റെ പുറമെ നല്ല ഇൽമായിരുന്നു, അതിന്റെ പുറമെ നല്ല മാരിഫത്തായിരുന്നു. അവരെ നാവുകൊണ്ട് പറഞ്ഞതിന് ഫലം അനുഭവിച്ചവർ എത്രയാണ്! തങ്ങളുമായി ബന്ധങ്ങളാണ്. മഹാനായ താജുൽ ഫുഖഹാവി ബേക്കൽ ഉസ്താദിന്റെ പ്രസംഗം ഇപ്പോൾ യൂട്യൂബിലേക്ക് ഇറങ്ങുന്നുണ്ട്. യൂട്യൂബ് തുറന്നാൽ പ്രസംഗം കാണാം. എന്റെ ഉസ്താദ് മഹാനായ ബേക്കൽ ഉസ്താദ് പറഞ്ഞത് പ്രസംഗത്തിൽ നിന്ന് എടുത്ത് ഞാൻ പറയുകയാണ്. എന്റെ ഉസ്താദ് എന്നെ വിളിച്ചു മഞ്ഞനാടിയിലേക്ക്. ആര് പറയുന്നേ? മഹാനായ ബേക്കൽ ഉസ്താദ് പറയുന്നേ. എന്റെ ഉസ്താദ് എന്നെ മഞ്ഞനാടിയിലേക്ക് വിളിച്ച്. എന്റെ ഉസ്താദ് ആരാണ്? ആലമ്പാടി ഉസ്താദാണ്. എന്നിട്ട് ആലമ്പാടി ഉസ്താദാകുന്ന എന്റെ ഉസ്താദ്
എന്ന് വിളിച്ചപ്പോ ഞാൻ വഞ്ഞനാടിയിലേക്ക് പോയി. പോയതാരുടെ അടുത്തേക്കാണ്? ആലമ്പാടി ഉസ്താദിന്റെ ഉസ്താദിന്റെ അടുത്തേക്കാണ്. ആരാണ്? എന്റെ ഉസ്താദാകുന്ന ആലമ്പാടി ഉസ്താദിന്റെ ഉസ്താദാണ്, മഹാനായ ഉസ്താദ് റസാത്തീദും മഞ്ഞനാടി ഉസ്താദ്. മഹാനായ ബക്കർ ഉസ്താദ് പറഞ്ഞ വിഷയമാണ്. അങ്ങനെ പോയി പോയിട്ട് അവിടെ ഖുതുബിയത്തിന്റെ മജ്ലിസാണ്. ഖുതുബിയത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ കൂടിയവരെ കണ്ടതാ മഞ്ഞനാടി ഉസ്താദിന്റെ രൂപം മാറുന്നു, ഭാവം മാറുന്നു, ശൈലി മാറുന്നു, ശബ്ദങ്ങൾക്ക് വ്യത്യാസം വരുന്നു, ശബ്ദങ്ങൾക്ക് ഇടർച്ച വരുന്നു. പിന്നെ ഹൗസുല്ലാഹ് തങ്ങൾ ഹാളിറായത് പലരും കണ്ടതാണെന്ന് ബേക്കർ ഉസ്താദ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ബഗ്ദാദിൽ നിന്ന് ഹൗസുല്ലാഹ് തങ്ങൾ ഇങ്ങട്ട് വന്നിട്ട് ആ മജിസിൽ ഇരുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ രീതിയിലുള്ള ഉസ്താദുള്ള സാദീദ് മഞ്ഞനാടി ഉസ്താദ്, പുതിയ തലമുറക്ക് ഉസ്താദുള്ള സാദീദ് മഞ്ഞനാടി ഉസ്താദിന് വലിയ പരിചയമില്ല, വലിയ പരിചയമില്ല. ഞാനൊരു ദിവസം ഉസ്താദ് മഞ്ഞനാടി ഉസ്താദിന്റെ അടുത്ത് പോയി. കുറച്ച് സമയം ഞാൻ മഞ്ഞനാടി ഉസ്താദിന് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിരുന്നു എനിക്ക്. ഉസ്താദിന്റെ കൂടെ പലപ്പോഴും ഞാൻ രാത്രി താമസിച്ചിരുന്നു. പലപ്പോഴും മഹാനായ ഉസ്താദുൽ അസാദീദ് മഞ്ഞനാടി ഉസ്താദ് ഒരു ലെറ്റർ എടുത്തിട്ട് പറഞ്ഞു, ലെറ്റർ നീ വായിക്കുമോനെ എന്ന് പറഞ്ഞ് എന്റെ പേരാണ് വിളിക്കുന്നത്. മഹാനായ സുരവേൽ ഉസ്താദിന് മഞ്ഞനാടി ഉസ്താദ് എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ്. എന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളുണ്ടോ മഞ്ഞനാടി ഉസ്താദിന്റെ കൈയൊപ്പില്ലാതെ ഒന്നും നടന്നിട്ടില്ല. എന്റെ ബാപ്പക്ക് 9 മക്കളുണ്ടെങ്കിൽ ആ 9 മക്കളുടെ നിക്കാഹും മഹാനായ മഞ്ഞനാടി ഉസ്താദ് കഴിച്ചത്. ഒരു മകൻ മദനി ഉസ്താദ് ഉപ്പളയിലുള്ള ഹജ്ജിന്റെ സിയബ്ദുള്ള മുസ്ലിയാറുടെ മകളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് ആ നിക്കാഹിന് താജുല്ലുലമ ഉസ്താദ് വന്നപ്പോ പറഞ്ഞത്, മഞ്ഞനാടി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ കഴിച്ചെങ്കിലേ അബ്ദുറഹ്മാൻ മൊയ്ലാർക്ക് റാഹത്താവൂ, ഞാൻ ദുഹരന്നോളാ എന്ന് പറഞ്ഞ രൂപത്തിലുള്ള ബന്ധങ്ങളാണ് അവരുടെ ഇടയിലുള്ള ബന്ധങ്ങൾ. അതൊക്കെ പഴയ ബന്ധങ്ങളാണ്. ആ മഹാന്മാരെ വറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ വലിയ വലിയ സന്തോഷം നൽകി, അവരെ പൊരുത്തുണ്ണി നൽകണം. അല്ലാഹ്, ഞാൻ ഇന്നിവിടെ പറയുന്നത് ഇൽമുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ്. മരിക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് മഞ്ഞനാടി ഉസ്താദ് ആഫിയത്ത് കുറവുണ്ട്, നന്നേ ക്ഷീണമുണ്ട്, വല്ലാത്ത ക്ഷീണമുണ്ട്. അവിടെ നിഹാദിമായ ഒരാളുണ്ടായിരുന്നു, ഒരു അബ്ദുറഹ്മാൻ ഹാജി എന്ന് പറയുന്ന ഒരാള്. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, കടലിന്ന് വെള്ളം കൊണ്ടുവരണം, കടലിന്ന് വെള്ളം കൊണ്ടുവരണം. കാരണം ഉസ്താദിന്റെ വീടിൽ തന്നെ ഏകദേശം 100 മീറ്ററെ കടലിന്റെ അടുത്തേക്കുള്ളൂ, കടപ്പുറത്തേക്കുള്ളൂ. എന്തിനാണ് കടലിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു. കടലിലുള്ള വെള്ളത്തിലൊന്ന് കുളിക്കണമെന്ന് പറഞ്ഞു. കടലിലുള്ള വെള്ളത്തിലൊന്ന് കുളിക്കാൻ എനിക്ക് ആശയുണ്ടെന്ന് പറഞ്ഞു. ആരാണ് പറയുന്നത്? മഹാനായ മഞ്ഞനാടി ഉസ്താദാണ്. വലിയ ഇൽമിന്റെ നിറകുടമാണ്, വലിയ ആലിമാണ്, അറബിന്റെ വലിയ ബഹറാണ്, കടലാണ്. മഹാനായ മഞ്ഞനാടി ഉസ്താദ് പറഞ്ഞു, എനിക്ക് കടലിലുള്ള വെള്ളത്തിലൊന്ന് കുളിക്കണം, ഉപ്പ് വെള്ളത്തിലൊന്ന് കുളിക്കണം എന്ന് പറഞ്ഞു. ചോദിച്ചു, എന്തിനാണ് ഉപ്പ് വെള്ളത്തിൽ കുളിക്കുന്നത്? എന്റെ ആഗ്രഹമാണ് എന്ന് പറയുന്നതിന്റെ പകരം പറഞ്ഞത്, എന്റെ ശരീരം ഒന്ന് ശുദ്ധിയാകാൻ, എന്റെ കൽബ് ശുദ്ധിയാകാൻ. ഉപ്പ് വെള്ളത്തിന് കഴിയും, കടലിന്റെ വെള്ളത്തിന് കഴിയുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അബ്ദുറഹ്മാൻ ഹാജി പറഞ്ഞത്, രാത്രി വൈകി പോയി, ഇപ്പൊ കൊണ്ടുവരാൻ കഴിയൂല. ഉസ്താദ് പറഞ്ഞു, ഇപ്പൊ എനിക്ക് ആവശ്യമില്ല, നാളെയാണ് എനിക്ക് ഉപ്പ് വെള്ളത്തിൽ കുളിക്കേണ്ടത്. ആർക്കും ഒന്നും മനസ്സിലായില്ല. നേരെ അദ്ദേഹം പള്ളിയിലേക്ക് പോയി. അബ്ദുറഹ്മാൻ ഹാജി അടുത്തുള്ള പുഞ്ചാവി പള്ളിയിലേക്ക് പോയി കിടന്നു. സുബഹിക്ക് എഴുന്നേറ്റതിന് ശേഷം അദ്ദേഹം ഒരു കൊടപ്പണ എടുത്തിട്ട് കടപ്പുറത്തേക്ക് പോയി. കടപ്പുറത്തെ കടലിൽ നിന്നൊരു കൊടപ്പണം വെള്ളം കൊണ്ടുവന്ന് വീട്ടിലെത്തുമ്പോ വീട്ടിൽ വിവരം കിട്ടുന്നു,
മഞ്ഞനാടി ഉസ്താദ് മരണപ്പെട്ടു പോയി, വഫാത്തായി എന്ന്. എന്താണത് പറയാനുള്ള കാരണം? മഹാനായ മഞ്ഞനാടി ഉസ്താദ് ശരീഅത്തിന്റെ ഇൽമ് മുഖവിലക്കെടുത്ത ആളാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും നല്ല വെള്ളമേതാണ്? അത് ചൂടുവെള്ളമല്ല, അത് കിണറിന്റെ വെള്ളമല്ല, അത് സാദാ വെള്ളമല്ല. ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും അഫദലായ വെള്ളം വൽമാലിഹു ഔലാ, അത് ഉപ്പുവെള്ളമാണ്, അത് കടലിന്റെ വെള്ളമാണ്. ഒരു മയ്യത്തിനെ കുളിപ്പിക്കാൻ ഏറ്റവും അഫദലായ സുന്നത്തുള്ള വെള്ളം കടലിൽ നിന്ന് വെള്ളം കിട്ടുന്നെങ്കിൽ കടലിന്റെ ഉപ്പുവെള്ളമാണ്. അത് ശരീഅത്തിന്റെ നിയമമാണ്. മഞ്ഞനാടി ഉസ്താദ് ചിന്തിച്ചു, നാളെ സുബഹിയാകുമ്പോ ഞാൻ മരണപ്പെട്ടു പോകും. ഞാൻ മഞ്ഞനാടിയിൽ ഒരുപാട് കാലം ദർസ് നടത്തിയിട്ടുണ്ട്, ശരീഅത്തിന്റെ ഇൽമിന്റെ നേതൃത്വത്തിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. ശരീഅത്തിന്റെ ഇൽമിന്റെ നിയമം മയ്യത്ത് കുളിപ്പിക്കാൻ അഫ്ളലായ വെള്ളം ഉപ്പുവെള്ളം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഉപ്പുവെള്ളം കൊണ്ടുവരണമെന്ന് തലേനാള് വസിയത്ത് ചെയ്ത് ആ ഉപ്പുവെള്ളത്തിൽ കുളിച്ച് ശുദ്ധിയായി പോളായാളാണ് മഹാനായ ഉസ്താദുൽ അസാത്തീദ് മഞ്ഞനാടി ഉസ്താദ്. ആലിമീങ്ങളൊക്കെ ഇൽമിനെ വലിയ വില കൽപ്പിച്ചവരാണ്, അവരൊക്കെ ശരീഅത്തിന് വില കൽപ്പിച്ചവരാണ്, അവര് ശരീഅത്തിന്റെ ദീനിന് വില കൽപ്പിച്ചവരാണ്. അതുകൊണ്ട് അല്ലാഹു അവരുടെ നാവിന് വലിയ ഫലം കൊടുത്തു, അവരുടെ ജീവിതത്തിൽ നല്ല ബർക്കത്ത് കൊടുത്തു, അവരുടെ കുടുംബത്തിൽ നല്ല സന്തോഷം കൊടുത്തു. സുൽത്താനുൽ ഉലമാ ഇൽമിന്റെ രാജാവാണല്ലോ, ആലിമീങ്ങളുടെ സുൽത്താനാണല്ലോ. എത്ര വയസ്സായി അവിടുന്ന്, എത്ര പ്രായമായി അവിടുന്ന് മഹാനായ ഉസ്താദിന്റെ ശബ്ദങ്ങൾക്ക് ഇന്നും തടസ്സങ്ങളില്ല, അവിടുത്തെ നടത്തത്തിന് തടസ്സങ്ങളില്ല, അവിടുത്തെ യാത്രകൾക്ക് തടസ്സങ്ങളില്ല. ഈ റമദാനിൽ ഉസ്താദ് മാസം കാണുമ്പോ അന്തമാനിലായിരുന്നു, രണ്ട് ദിവസം കഴിയുമ്പോ യുഎഇയിലായിരുന്നു, ഒരാഴ്ച കഴിയുമ്പോ ബഹ്റൈനിലായിരുന്നു, ഒരാഴ്ച കഴിയുമ്പോ മക്കത്തായിരുന്നു, പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോ മദീനത്തായിരുന്നു. ഈ രൂപത്തിലുള്ള ബർക്കത്ത് കൊടുത്തത് എന്തിനാണ്? ഇൽമുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്, ഇൽമിന്റെ ഖിദ്മത്തിന് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ്, ഇൽമിന്റെ ഖിദ്മത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓടി നടന്നത് കൊണ്ടാണ്. ആ ഉസ്താദിന് നേതൃത്വം നൽകുന്ന മർക്കസിന്റെ കീഴില് ഡയറക്റ്റായിട്ട് വിജ്ഞാനത്തിന്റെ സംരംഭം മർക്കസിലേക്ക് പോകാൻ നമുക്ക് ഭംഗമാകുന്നെങ്കിൽ, കോഴിക്കോടേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് അസൗകര്യമാകുന്നെങ്കിൽ, അവിടെ നിന്ന് നേരിട്ട് ഈ നാട്ടിലേക്ക് അതിന്റെ സംരംഭങ്ങൾ വരുമ്പോ, സംവിധാനങ്ങൾ വരുമ്പോ, നമ്മൾ മാറി നിന്നുകൂടാ, നമ്മൾ തിരിഞ്ഞു നിന്നുകൂടാ, നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൂടാ. ഇൽമുമായി ബന്ധപ്പെട്ടാൽ അതിന്റെ ബർക്കത്ത് നമുക്കുണ്ടാകും, ഇൽമുമായി ബന്ധപ്പെട്ടാൽ അതിന്റെ സന്തോഷങ്ങൾ നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇൽമിന് വലിയ വില കൽപ്പിക്കണം, ഇൽമുമായി ബന്ധപ്പെട്ട വിഷയത്തിന് വില കൽപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ അഭിമന്യനായ പിതാവ് അവിടെ നിന്ന് മരണപ്പെട്ട അവിടെ നിന്ന് കുളിപ്പിക്കുകയാണ്. ആ കുളിപ്പിക്കുമ്പോ ഞാനും എല്ല കൂടി കൊടുത്തു. ബാപ്പയെ കുളിപ്പിക്കുമ്പോ അതും ബാപ്പയുടെ ചേതനയത്തെ ശരീരമാണ്, കൈ അനങ്ങുന്നില്ല, കാല് അനങ്ങുന്നില്ല, ശരീരം പന്തുന്നില്ല, കണ്ണു തുറക്കുന്നില്ല, അതേ ശ്വാസത്തിന്റെ ഒന്നുമില്ല. അങ്ങനെ മയ്യത്തായി കിടക്കുമ്പോ ഏത് മക്കളുടെ കൽവും പൊട്ടിപ്പോകും. എന്റെ ബാപ്പന്റെ താടി ഞാൻ താളിയുള്ള വെള്ളം കൊണ്ട് തടവിക്കഴുകുമ്പോ, തടകുമ്പോ അറിയാതെ കണ്ണിൽ നിന്ന് മുഖത്തിലേക്ക് എന്ത് ചെയ്തു, കണ്ണുനീര് ഉറ്റിപ്പോയി. ഏത് ബാപ്പയെ കുളിപ്പിക്കുമ്പോഴും മക്കളുടെ കണ്ണിൽ നിന്ന് വെള്ളമുറ്റിപ്പോകും. ആ വെള്ളമുറ്റുന്നത് ഒരു പണ്ഡിതൻ കണ്ടിരുന്നവിടെ. ഞങ്ങളതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, കാരണം ഞങ്ങൾ ബേജാറിലാണ്. ജനാസ റൂമിലേക്ക് കൊണ്ടുപോയി, വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി, അവിടെ ദുആഇന മഹാന് നേതൃത്വം നൽകി. ആ ദുആ കഴിഞ്ഞപ്പോ എന്നെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. എനിക്ക് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കമീസിട്ട പണ്ഡിതനാണ്. അന്ന് ഇന്നത്തെ പോലെ എല്ലാവരും കമീസിടുന്ന കാലഘട്ടമല്ല, വളരെ ചുരുങ്ങിയവരെ കമീസിടുന്നുള്ളൂ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് മനസ്സിലായി അത് സയ്യിദ് ത്വാഹിറുൽ അഹദൽ തങ്ങളാണെന്ന് മനസ്സിലായി. നീ അവരുടെ ദർജ നീ ഉയർത്തണം. അല്ലാഹ് എന്റെ ബാപ്പന്റെ സുരുവിൽ ഉസ്താദിന്റെ മയ്യത്തിന്റെ മുമ്പിൽ അവസാനം അവിടെ നിന്ന് ദുആ ചെയ്ത് എന്നോട് ചോദിച്ചു, നീ ആരാണ്?
ഞാൻ പറഞ്ഞു മകനാണെന്ന് കരഞ്ഞു പറഞ്ഞപ്പോ കൂടെയുള്ള ഒരുപാട് ആലിമീങ്ങളും പള്ളിതന്മാരും സദാതുക്കളൊക്കെ അവിടെയുണ്ട്. അവരോട് പറഞ്ഞു, മയ്യത്തായി കിടക്കുമ്പോ ആ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോ ഒരു മകന്റെ കണ്ണിൽ നിന്ന് ബാപ്പന്റെ മുഖത്തേക്കോ ബാപ്പന്റെ മയ്യത്താകുന്ന ബാപ്പന്റെ മുഖത്തേക്കോ ശരീരത്തിലേക്കോ കണ്ണുനീര് ഉറ്റിയാൽ ആ ശരീരത്തിലേക്ക് നരകം തൊടൂല. ഒരു മകനത്ര പവറുണ്ട്. ഒരു ബാപ്പ മയ്യത്താകുമ്പോ ആ മയ്യത്തിനെ കുളിപ്പിക്കുന്നത് മകനാണെങ്കിൽ ആ മയ്യത്തിന്റെ ശരീരത്തിലേക്ക് മുഖത്തിലേക്ക് കണ്ണിൽ നിന്ന് മകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നാൽ ആ കണ്ണുനീര് ഊറ്റിയ സ്ഥലത്ത് നരകം തൊടൂല. സയ്യിദ് ത്വാഹിറുല്ലാഹ് തങ്ങൾ പറഞ്ഞ വാക്കിന് ഓർമ്മയുണ്ട്. ഓ ബാലക്കാരെ, നിങ്ങളെ ബാപ്പ മരിക്കുമ്പോ നിങ്ങളെ ബാപ്പ മരിച്ചാൽ കുളിപ്പിക്കാൻ നിങ്ങൾ മുന്നിലുണ്ടാകണം, കഫൻ ചെയ്യാൻ മുന്നിലുണ്ടാകണം, മയ്യത്ത് നിസ്കരിക്കാൻ മുന്നിലുണ്ടാകണം. ഒരു ബാപ്പന്റെ മയ്യത്ത് മുന്നിൽ വെക്കുകയാണ്. ഇമാമാരാണ്, മകനാണ്. ആ മകൻ എന്താണ്? ഒന്നാമത്തെ തക്ബീർ ചൊല്ലിയിട്ട് ഫാത്തിഹ ഓതുകയാണ്, രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയിട്ട് സ്വലാത്ത് ചൊല്ലുകയാണ്, മൂന്നാമത്തെ തക്ബീർ ചൊല്ലിയിട്ട് ആ മകൻ മുന്നിലുള്ള കിടക്കുന്ന ബാപ്പ, എനിക്ക് വെള്ളം തന്ന ബാപ്പ, എനിക്ക് ഭക്ഷണം തന്ന ബാപ്പ, എനിക്ക് തുണി ഉടുപ്പിക്കാൻ പഠിപ്പിച്ച ബാപ്പ, എനിക്ക് ചട്ടയെടുക്കാൻ പഠിപ്പിച്ച ബാപ്പ, എനിക്ക് വാച്ച് തന്ന ബാപ്പ, എനിക്ക് എല്ലാം തന്ന ബാപ്പ, ബാപ്പയാണ് മയ്യത്തായി കിടക്കുന്നത്. ആ മയ്യത്തായ ബാപ്പന്റെ മുമ്പിൽ മകനാകുന്ന ഞാനാണ് ഇമാമ നിൽക്കുന്നതെങ്കിൽ ഞാൻ മൂന്നാമത്തെ തക്ബീറിന് ശേഷം പറയുന്നത് എന്താണ്? എന്റെ ബാപ്പക്ക് മാപ്പ് ചെയ്യണമല്ല, എന്റെ ബാപ്പന്റെ നല്ല കാര്യം സ്വീകരിക്കണമല്ല, എന്റെ ബാപ്പന്റെ എല്ലാ സയ്യാത്തുകളും വിട്ടുപോർക്കണമല്ല. കൽബ് പൊട്ടിയിട്ട് ഒരു മകൻ അങ്ങനെ പറഞ്ഞാൽ ഖബറിൽ എന്റെ ബാപ്പനെ ശിക്ഷിക്കൂല, നിങ്ങളെ ബാപ്പനെ ശിക്ഷിക്കൂല, നിങ്ങളെ ഉമ്മനെ ശിക്ഷിക്കൂല. നമുക്ക് മയ്യത്ത് നിസ്കരിക്കാനുള്ള ഒരു ക്വാളിഫൈഡ് നമുക്ക് വേണ്ടേ? ബാപ്പക്ക് മയ്യത്ത് നിസ്കരിക്കാനുള്ള ഒരു ക്വാളിഫൈഡ് നമുക്ക് വേണ്ടേ? ബാപ്പന്റെ പേരിൽ ദ്വാരക്കാനുള്ള ഒരു ക്വാളിഫൈഡ് വേണ്ടേ? എന്റെ ബാപ്പ കിടക്കുമ്പോ ഒരു മഹ്റജ് തെറ്റാതെ ഫാത്തിഹ ഓതാൻ എനിക്ക് കഴിയണ്ടേ? നിങ്ങൾക്ക് കഴിയണ്ടേ? എന്റെ ബാപ്പ ഖബറിൽ കിടക്കുമ്പോ ഒരു മഹ്റജ് തെറ്റാതെ യാസീൻ ഓതാൻ നിങ്ങളെ കൊണ്ട് കഴിയണ്ടേ? എന്നെ കൊണ്ട് കഴിയണ്ടേ? ഖബറിൽ എന്നെ കൊണ്ട് എന്റെ ബാപ്പക്ക് സന്തോഷം വേണ്ടേ? ഖബറിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളെ ബാപ്പക്ക് സന്തോഷം വേണ്ടേ? നിങ്ങളെ ഉമ്മക്ക് സന്തോഷം വേണ്ടേ? അതിന് വേണ്ടിയാണ് ഉമ്മമാരെ പാർക്കിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നത്, ഇവിടെ ഇൽമിന്റെ സംരംഭങ്ങൾ നടക്കുന്നത്. അശ്രഫങ്ങൾ ഭാര്യക്ക് ആഫിയത്തില്ലെന്ന് പറഞ്ഞു, ഭാര്യ രോഗിയായി വല്ലാത്ത വിഷമത്തിലാണെന്ന് പറഞ്ഞു. അത് കാണിക്കാതെ, അത് നോക്കാതെ, അത് ചിന്തിക്കാതെ നമ്മുടെ നാടിൽ ഇൽമ് വരണം, നമ്മുടെ നാടിൽ ശരിയത്ത് വരണം, അതിൽ പെൺകുട്ടികൾ ഉൾപ്പെടണം, അതിൽ ആൺകുട്ടികൾ ഉൾപ്പെടണം, ആ രീതിയിലുള്ള ഇൽമിന്റെ സംരംഭങ്ങൾ വരണമെന്ന രീതിയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുമ്പോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വരുന്ന 16-ാം തീയതി തിങ്കളാഴ്ച ഇന്റർവ്യൂ റീയായി ഉണ്ടാകും. ആ ഇന്റർവ്യൂയിലേക്ക് യുകെ മുതലുള്ള ഏതൊക്കെ കുട്ടികളുണ്ട്, ശരിയേറ്റ് പഠിക്കുന്ന ഏതൊക്കെ കുട്ടികളുണ്ട്, പി യു സിയിലേക്ക് പോകുന്ന ഏതൊക്കെ കുട്ടികളുണ്ട്, ഖുർആൻ പഠിക്കുന്ന ഏതൊക്കെ ഉമ്മമാരുണ്ട്, വിദ്യാർത്ഥിക്കുന്നത് നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സമുദായത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മനസ്സുകൊണ്ട് കഴിയുന്നവർ അങ്ങനെ, ശരീരം കൊണ്ട് കഴിയുന്നവർ അങ്ങനെ, സമ്പത്ത് കൊണ്ട് കഴിയുന്നവരങ്ങനെ, നിർദ്ദേശം കൊണ്ട് കഴിയുന്നവരങ്ങനെ, ദുആ കൊണ്ട് കഴിയുന്നവരങ്ങനെ, അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും സപ്പോർട്ടുകളും നൽകിയിട്ട് ഇവിടെ ഒരു വലിയ മർക്കസാകുന്ന രീതിയിൽ ാണ് നിങ്ങളാണ്, അതിനുള്ള ബിംബലമാരാണ്.
നിങ്ങളാണ്, അതിനുള്ള സപ്പോർട്ട് ആരാണ് നിങ്ങളാണ്, അതിന്റെ ആധാരം ആരാണ് നിങ്ങളാണ്. ആ രീതിയിൽ സഹകരിക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് സംസാരിച്ചെങ്കിൽ വേറെ കുറെ വിഷയങ്ങൾ പറഞ്ഞെങ്കിൽ ഇങ്ങനെ നീണ്ടു പോകുമെന്ന രീതിയിൽ ഇവിടെ കെ ഉസ്താദ് സ്വാഗതത്തിൽ ഇവിടത്തെ ഇവിടത്തെ ഇൽമിന്റെ സംരംഭവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോ അതിനെ ഒന്നുകൂടി അടിവരയിടുന്ന രീതിയിലാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ സഹകരിക്കുക. ഒന്നുകൂടി പറയുന്ന അവസാനമായി നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അത് വലിയ വിഷയമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അത് നമുക്ക് വലിയ ആധാരങ്ങളാണ്. ഹബീബായ തങ്ങളുടെ കുടുംബം അത് വലിയ വിഷയങ്ങളാണ്. നമ്മൾ നല്ലത് ചെയ്താൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയാൽ, ദീനിനു വേണ്ടി സേവനം ചെയ്താൽ, നാടിനു വേണ്ടി സഹകരണം ചെയ്താൽ, ആക്ഷേപങ്ങൾ ഒരു ഭാഗത്തുണ്ടാകും, ആരോപണങ്ങൾ ഉണ്ടാകും, അപപ്രചാരങ്ങൾ ഉണ്ടാകും. പക്ഷേ ഓർമ്മിക്കാൻ ഇത്രയാളുണ്ടാകും. ഇന്ന് രാവിലെ 11 മണി മുതൽ ഇന്ന് വരെ വാട്സപ്പ് വരെ നോക്കുന്നവർ കണ്ടിട്ടില്ലേ? എന്താണ് കണ്ടത്? എല്ലാ വാട്സപ്പുകളിലും എല്ലാ മെസ്സേജുകളിലും എല്ലാ യൂട്യൂബുകളിലും എല്ലാ ചാനലുകളിൽ നിന്ന് നിൽക്കുന്നത് ആരാണ്? ഖലീഫ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ റഹിമഹുമുല്ലാഹ്. അല്ലാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. യുഎഇയുടെ ഇന്നത്തെ അധിപനായ ഷെയ്ഖ് സായിദ് എന്ന് പറയുന്ന കാരുണ്യത്തിന്റെ പ്രഭാ കേന്ദ്രമായ പ്രിയപ്പെട്ട പിതാവിന്റെ പ്രിയപ്പെട്ട പിൻഗാമിയായ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് ഇന്ന് മരണപ്പെട്ടുപോയി. യുഎഇയുടെ അധിപനാണ്, പ്രസിഡന്റാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു റഹ്മത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. എത്ര ആലിമീങ്ങളാണ് സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ വക വേറെ. ഏതൊക്കെ നൂറുകണക്കിന് ആലിമീങ്ങളെ ഇന്ന് ഞാൻ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോ ദുആ കൊണ്ട് നിറക്കുകയാണ് മഹാനായ ഖലീഫ ബിൻ സായിദ്. അദ്ദേഹം എന്താണ്, ഈ മക്കൾക്ക് വേണ്ടി സപ്പോർട്ട് നൽകിയ ആളാണ്, ആലിമീങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് നൽകിയ ആളാണ്, ദീനിന് വേണ്ടി സപ്പോർട്ട് നൽകിയ ആളാണ്, ഉസ്താദിന്റെ വലങ്കായി പ്രവർത്തിക്കുന്ന അവിടെ നേതൃത്വം നൽകിയ ആളാണ്. അതുകൊണ്ട് തന്നെ ഈ മജ്ലിസും നമ്മുടെ എജുപാർക്കും അദ്ദേഹത്തിന് ഓർമ്മിക്കുകയാണ്. ഇന്നത്തെ ദുആയിൽ അദ്ദേഹത്തിന് മഹാനായ സയ്യിദ് പാത്തൂർദങ്ങൾ ഓർമ്മിച്ച് ദുആ ചെയ്യാൻ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. മഹാനായ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ, അല്ലാഹു അവിടത്തേക്ക് സ്വർഗം നൽകുമാറാവട്ടെ, അവിടത്തേക്ക് സ്വർഗം നൽകുമാറാവട്ടെ. അതുപോലെയുള്ള പിൻഗാമികളെ യുഎഇക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും അല്ലാഹു ഔദാര്യമായി ഓശാരമായി ഭരണകർത്താക്കളായി അല്ലാഹു വലിയ രീതിയിൽ സമ്മാനം നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാഅല്ലാഹ് ഇവിടെ നടക്കുന്ന എല്ലാ വിഷയത്തിലും നിങ്ങളുടെ സമ്പൂർണമായ സഹകരണങ്ങൾ ഉണ്ടാകണം. ഇവിടെ എസ്ഒഇഎസിന്റെ പരിപാടിയായാലും എസ്എസ്എഫിന്റെ പരിപാടിയായാലും മുസ്ലിം ജമാഅത്തിന്റെ പരിപാടിയായാലും ഏതിനും നമ്മുടെ ഈ സ്ഥാപനം മലബക്ക വാതിൽ തുറക്കപ്പെട്ടു എന്നത് നമുക്ക് വലിയ സന്തോഷത്തിന്റെ വിഷയങ്ങളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകുന്ന നമ്മളാണ് നമ്മുടെ നാടിലുള്ള സ്ഥാപനങ്ങളൊക്കെ വിജയിപ്പിക്കേണ്ടത്, അതിന് ഒത്താശ നൽകേണ്ടത്, അതിന് അധ്വാനിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ ആവേശമാണ് സയ്യിദ് അഷ്റഫ് തങ്ങളുടെ ആവേശം, നമ്മുടെ ആവേശമാണ് സയ്യിദ് പാത്തൂർ തങ്ങളുടെ ആവേശം. നിങ്ങളൊക്കെ ആ രീതിയിലുള്ള സഹകരണങ്ങളും സപ്പോർട്ടുകളും നൽകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു നമ്മുടെ സംരംഭങ്ങൾ വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് മഹാനായ മർഹൂം ഷെയ്ഖുനാ സുലൈമാൻ ഉസ്താദ് അവിടുത്തെ ദർജ ഉയർത്തണമല്ലാ, അവിടുത്തെ നേതൃത്വത്തിലുള്ള ദാറുൽ അശ്ശരിയ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലായ്പ്പോഴും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിടാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.